ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് ജീവമണി ആൻഡ് ഫാമിലി ദുബായ്. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വിധാനത്തെയുമേ, ഈ വിലയേറെ സമയത്തിനായിട്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളായിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിക്കുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ വഴിനടത്തിയ എല്ലാ കൃപകൾക്കായിട്ടും കരുണകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ രാത്രിയിലെ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങ് അവിടുത്തെ ജനങ്ങളോട് ഇടപെട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കൂടുതലായി അടിയങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ കൊറോണ മഹാമാരി മൂലം കഷ്ടത്തിലും നഷ്ടത്തിലുമായിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് അങ്ങ് ആശ്വാസവും പ്രത്യാശയും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ നോക്കി വിളിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സൂക്ഷിച്ച് രക്ഷിച്ച് കർത്താവെ അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് നിലനിർത്തിക്കൊള്ളണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കെടുതി മൂലം കഷ്ടതയും നഷ്ടവും അനുഭവിക്കുന്ന കർത്താവെ, അനേകായിരങ്ങളുണ്ട്, ലക്ഷങ്ങളുണ്ട്, അവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് കർത്താവെ കൃത്യമായൊരു പ്രതിരോധം കണ്ടുപിടിക്കുക എന്ന കോണം, പ്രതിവിധി കണ്ടുപിടിക്കുക എന്ന കോണം. ലോകത്തിലെ അനേക രാജ്യങ്ങൾ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അത്ഭുതകരമായി കർത്താവിനൊരു പ്രതിവിധി കണ്ടുപിടിക്കാൻ സഹായിക്കണമേ, പ്രതിരോധം കണ്ടുപിടിക്കാൻ സഹായിക്കണമേ. യഹോവ പ്രവർത്തിക്കാതെ മനുഷ്യന് യാതൊന്നും ചെയ്യുവാൻ കഴിയില്ല. യഹോവ തന്നെ പ്രവർത്തിച്ച് കർത്താവെ മാനവ സമൂഹത്തെ വലിയ കെടുതിയിൽ നിന്ന് രക്ഷിക്കുവാൻ പ്രസാദിച്ച് പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അടിയനിലും അടിയൻ അങ്ങയിലുമായിക്കൊണ്ട് ഈ ശുശ്രൂഷ അയപ്പാൻ സഹായിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയ എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. കടന്നുവന്നിരിക്കുന്ന എല്ലാ മക്കൾക്കായിട്ട് സ്തോത്രം. അവരുടെ കൂടാരങ്ങൾക്ക് നീ കാവൽക്കാരനായിരിക്കണമേ. ഒരു ബാധ നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്നുള്ള അവിടുത്തെ വലിയ വാഗ്ദത്തം അവരുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാകുമെന്ന കോണം കർത്താവ്, ഈശോ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പൊന്നുനാമം കൂടുതലായി മഹത്വപ്പെടുവാൻ എളിയവരെ ഞങ്ങളോട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, മലങ്കര മാർത്തോമാ സഭയുടെ പരമാധികാരിയായിരുന്ന അഭിവന്യ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത തിരുമനസ്സിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ കഴിഞ്ഞ ആഴ്ചകളായിട്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ വേദന ഉളവാക്കുന്ന ഒരു രോഗമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെങ്കിലും അന്ത്യനാളുകൾ വരെ പ്രവർത്തനനിരതനായി കർമ്മനിരതനായി മുൻപോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവസാന ചില ദിവസങ്ങൾ മാത്രമാണ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കേണ്ട വന്നത്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വിയോഗത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷനുള്ള എല്ലാവിധമായ ഭക്തിയാദരങ്ങളോടു കൂടിയ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കബറടക്ക ശുശ്രൂഷ സംരക്ഷണം ചെയ്യുവാൻ തക്കവണ്ണം വേർഡ് ടു വേൾഡ് ടെലിവിഷന് ദൈവം വലിയ കൃപ ചെയ്തു. ലക്ഷോപലക്ഷങ്ങൾക്ക് ലോകമെമ്പാടും കാണുവാൻ തക്കവണ്ണം അഭിവന്യ തിരുമനസ്സിനോടുള്ള ഭക്തിയാദരവുകൾ അത് പ്രകടമാക്കുവാനും വേർഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ 6 മണിക്കൂർ നീണ്ടു നിന്ന സംപ്രേഷണം മുഖാന്തരമൊരുക്കി എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അനേകർ അത് കഴിഞ്ഞ് വലിയ ഞങ്ങളെ വിളിക്കുകയുണ്ടായി. ഇപ്രകാരം എല്ലാ പരിപാടികളും നിർത്തിവെച്ച് സംപ്രേഷണം നടത്തിയതിന് നന്ദി അറിയിക്കുകയുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടേതായിട്ടുള്ള സ്നേഹം അറിയിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഓരോരുത്തരോടും വരുന്ന മെസ്സേജിന് റിപ്ലൈ അയക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അപ്രകാരം ഇതിൻ്റെ പ്രേക്ഷകരായിട്ട് കേരളത്തിലല്ല, ഭാരതത്തിലല്ല, യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ നിന്നും 1000ഓ 2000ഓ അല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് കാണുവാൻ തക്കവണ്ണം ദൈവം എളിയ ചാനലിനെ എടുത്ത് ഉപയോഗിച്ചു. അഭിവന്യ തിരുമനസ്സിനോടുള്ള ഞങ്ങളുടെ ഭക്തിയും ആദരവുകളും അതിലൂടെ പ്രകടമാക്കുവാനും വളരെ അപൂർവമായിട്ട് മാത്രം ലഭിക്കുന്ന ഒരു വലിയ അവസരമായിട്ട് അനേകായിരങ്ങൾക്ക് അത് അനുഭവമാക്കുവാൻ തക്കവണ്ണം ആ കബറടക്ക ശുശ്രൂഷ സഹായിച്ചു എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മലങ്കര മാർത്തോമാ സഭയ്ക്ക് തീരാ നഷ്ടമാണെങ്കിലും ഇതൊക്കെയും ഈ ജീവിതയാത്രയിലുള്ള അനുഭവങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന തേർഡ് ഡിഷസ് സഫർഗൻ മെത്രാപ്പുറത്തെ തിരുമനസ്സിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും അത്യുന്നതനായ ദൈവം പകരുവാനും ഈ സഭയെ നയിക്കുവാൻ തക്കവണ്ണം കൂടുതൽ കൃപകളോടെ
ദൈവ മുഖാന്തരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അതീവ ഗുരുതരമായി മുൻപോട്ട് പോകുന്ന ചില സഹോദരങ്ങൾക്ക് വേണ്ടി നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് ന്യൂയോർക്കിലെ ന്യൂ ഹൈറ്റ് പാർക്കിലെ സ്റ്റാൻലി ജോസഫിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ നിന്ന് വെന്റിലേറ്ററിൽ നിന്ന് ഓഫ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ റീഹാബ് സെൻ്ററിലാണ്. എന്നാലും അപകടനില ഇതുവരെയും തരണം ചെയ്തതായിട്ട് പറയുവാൻ കഴിയുന്നില്ല. ഇപ്പോഴും ഓക്സിജൻ്റേതായിട്ടുള്ള ആവശ്യം ഉണ്ടത് കുറച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് പറഞ്ഞ് നിങ്ങളാരും പ്രാർത്ഥന കുറയ്ക്കരുത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളുടെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് പല തെറാപ്പീസ് അതിനോടൊപ്പം അദ്ദേഹത്തെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. കൂടാതെ റോയ് മത്തായിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സൗദി അറേബ്യയിലെ റിയാദിലായിരിക്കുന്ന ആ സഹോദരന് അവിടെ ആരുമില്ല. ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് അബോധാവസ്ഥയിലായിരുന്നു, വെന്റിലേറ്ററായിരുന്നു. ദൈവത്തിന് വലിയ കരുണയാൽ ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നിരിക്കും. എന്നാലും ആ പരാലിസിൻ്റെതായുള്ള കുഴപ്പമുണ്ട്, പല ക്ഷതങ്ങളുണ്ട്. അതിവേഗം അവിടെ നിന്നും പുറത്തു വരുവാൻ കൊണ്ടുവരാനുള്ളൊരു വഴി തുറക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പ്രിയപ്പെട്ട ജെസ്സി അദ്ദേഹത്തിൻ്റെ പ്രിയഭഗ്നി ആവശ്യപ്പെട്ടിരിക്കുന്നു. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വേഗത്തിൽ അവിടെ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കർത്താവ് പെട്ടെന്ന് പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ജോയിസിൻ്റേതായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സമ്പൂർണമായ സൗഖ്യം നൽകുവാൻ തന്നെ ആ സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഐസക് തോമസിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ന്യൂയോർക്കിൽ നിന്ന് ഐസക് തോമസ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും പൂർണ്ണമായ ഒരു ഡയഗ്നോസിസ് ഇതുവരെ നടന്നിട്ടില്ല. ആ ഡയഗ്നോസിസോടുകൂടി അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുമെന്ന കോണം ദൈവം കരുണ ചെയ്യുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഹ്യൂസ്റ്റണിൽ നിന്ന് പ്രിയപ്പെട്ട എൽ സി തോമസിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു ഓപ്പറേഷനെ തുടർന്ന് ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചതാണ്. തുടർന്ന് നമുക്ക് എൽസിയുടെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അനേകം രോഗികളുടേതായിട്ടുള്ള പ്രാർത്ഥനാവശ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ രോഗികളെല്ലാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 8:30 നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നടത്തപ്പെടുന്ന നമ്മുടെ പ്രത്യേകമായ പ്രെയർ സോണിൻ്റെ പ്രാർത്ഥനകളിൽ നമ്മൾ അവരെല്ലാം ഓർക്കുന്നുണ്ട്. കൂടാതെ ഈ ദേവാലയത്തിൽ വെച്ച് തന്നെ എല്ലാ ദിവസവും തുടർമാനമായിട്ട് നടത്തുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ പ്രെയർ റിക്വസ്റ്റുകളെയും ഓർത്ത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പലരും ബലഹീന എന്നോട് വിളിച്ച് പേഴ്സണലായിട്ട് ഞങ്ങളുടെ കാര്യം പ്രാർത്ഥിച്ചില്ല. ബ്രദർ ചിലരുടെ കാര്യം മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ബ്രദർ എന്നെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ രഹസ്യ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുന്നു. പരസ്യപ്രാർത്ഥനയിൽ ഞാൻ ഈ വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് സമയം ആവശ്യമായിരുന്നു. ദൂതിന് സമയം ഉണ്ടാകുകയില്ല. ആരൊക്കെ അറിയിച്ചാലും അവിടെ പ്രെയർ സോണിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എന്തോ അനേക സഹോദരങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ വെച്ച് ഞാൻ തന്നെ പ്രാർത്ഥിക്കണം നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് രോഗികൾക്ക് വേണ്ടിയെങ്കിലും അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കൊണ്ണം സഹായിക്കണമെന്നും എന്നോട് കഴിഞ്ഞ ദിവസങ്ങൾ ചിലർ ആവശ്യപ്പെടുകയുണ്ടായി. തീർച്ചയായിട്ടും അത് പ്രാർത്ഥനയിൽ ഞാൻ വെച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നയിക്കുന്നതനുസരിച്ച് അതിന് ഞാനൊരു ക്രമീകരണം ഉണ്ടാക്കാം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആ വേദനയിലായിരിക്കുന്നവർ ചികിത്സ ഈ ഒരു പ്രത്യേകമായ കോവിഡ് കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് ലഭിക്കുവാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഇതിനിടയ്ക്ക് ചികിത്സ മുടങ്ങിയ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് പ്രത്യേകമായിട്ട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം നമുക്കറിയാം ഒരു ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയാൽ അതിൻ്റെ ഇഫക്റ്റ് മുഴുവൻ പോകും. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതെ ദൈവം അവിടെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഉള്ള മറ്റ് രോഗികളുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൂടാതെ മദ്യപാനികളുടേതായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ഒരുപാട് അപേക്ഷകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാന നിമിത്തം ആത്മഹത്യ പോലും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന കുടുംബിനികളുണ്ട്. കുടുംബജീവിതം തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ച് അങ്ങനെയുള്ളവരുടെ പേര് വിളിച്ചു പറഞ്ഞാൽ അത് വീണ്ടും വലിയ പ്രശ്നമാകും. കാരണം എന്തിനാ എൻ്റെ പേര് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിനും പ്രത്യേകമായ പ്രശ്നം വീട്ടിലുണ്ടാക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പേരുകൾ അതിനെ പ്രത്യേകമായിട്ട് പറയാതിരിക്കാൻ കഴിവതും ശ്രമിക്കുകയാണ്. പക്ഷേ ഇപ്രകാരം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ മദ്യപാനത്തിൽ നിന്ന് ആ സഹോദരങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം തന്നെ ഒരു മദ്യ ദുരന്തത്തിൽ 7 മരിച്ചു. അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും അങ്ങ് വളരെയധികം അങ്ങ് സാധാരണമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. വിഷമദ്യം കഴിച്ചാണ് മരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മദ്യപാനം നിമിത്തം തകർന്നുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് ആ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തിങ്കളാഴ്ചത്തെ ശുശ്രൂഷയിലും കഴിവതും അത് മാസ്ക് ചെയ്താണ് നാം പ്രാർത്ഥിക്കുന്നത്. കൂടാതെ
ജോലിയില്ലാതിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അനേക പ്രവാസികൾക്ക് മടങ്ങി വരേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരവിടെ നിലനിൽക്കുവാൻ പരിശ്രമിക്കുകയാണ്. പക്ഷേങ്കിൽ വളരെയധികം ഇടുങ്ങിയതും ഞെരിങ്ങിയതുമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെയും കർത്താവ് പ്രത്യേകമായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കടഭാരങ്ങളാൽ വലയുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കെടുതി വന്ന നിമിത്തം 7-8 മാസങ്ങൾ തന്നെ അവിടെ ബിസിനസ്സായാലും തകർന്ന തരിപ്പണമായ അവസ്ഥയിലാണ്. പലവിധമായിട്ടുള്ള പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോൾ വ്യക്തിപരമായി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ബൈബിൾ ടവറുകൾ പൂട്ടേണ്ടതായിട്ട് വന്നു. കാരണം ജനങ്ങൾ വരുന്നില്ല, ആർക്കും ഒന്നും വാങ്ങാൻ കഴിയുന്നില്ല. 5-6 മാസം പിടിച്ചു നിന്നു. നമ്മൾ തന്നെ റെൻ്റ് കൊടുത്തു, കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ അത് മുന്നോട്ട് ശമ്പളം കൊടുക്കണം, മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ വ്യക്തിപരമായ അനുഭവം ഞാൻ പറയുകയാണ്, 2 ബൈബിൾ ടവറുകൾ തന്നെ പൂട്ടേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? ജോലിയില്ലാതെ, അതേ ജോലി നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ശമ്പളം കുറച്ച്, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നതിനൊക്കെ വല്ലാത്ത ഒരു പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ദൈവം അവർക്ക് വഴിവാതിൽ തുറക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിവാഹപ്രായത്തിലും വിവാഹം നടക്കാതിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം മക്കളില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സഹോദരങ്ങളുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ദൈനംദിന പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 1-2 പേരല്ല ഈ പ്രാർത്ഥനകൾ ഉരുവിടുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കും. ഞാൻ എന്തിനീ വിഷയങ്ങൾ പ്രത്യേകമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ദൈനംദിന പ്രാർത്ഥന ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ വലിയ അനുഗ്രഹമായിട്ട് മാറും. ഇത് ഒരാൾ 2 പേരെ ലോകത്തിൻ്റെ 4 രാജ്യങ്ങളിൽ നിന്ന് 10,000-ക്കണക്കിന് ആളുകളുടെ നിലവിളി സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ ദൈവം സീക്രത്തിൽ പ്രവർത്തിക്കും. അവൻ തീ കൊണ്ട് ഉത്തരം പറയുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പ്രത്യേകമായിട്ട് എംഫസൈസ് ചെയ്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാമെന്ന ശുശ്രൂഷയിലും കഴിവും നിങ്ങൾ പങ്കെടുക്കണം. നാം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ തന്നെ ഒരു പ്രതിരോധം നാം സൃഷ്ടിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നാം ഇടനില നിൽക്കുമ്പോൾ അവരുടെ രോഗം നമുക്ക് വരികയല്ല, പിന്നെയോ അത്യുന്നതനായ ദൈവം നമുക്കൊരു പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. നാം തന്നെ ഒരു മതിൽ സൃഷ്ടിക്കുകയാണെന്നുള്ളത് ആരും മറക്കരുത്. ഈ കെടുതി എവിടെ പോകുന്നു, എങ്ങനെയാണ്, ആരെല്ലാം വ്യാപനം, ഇതൊന്നും ആർക്കും പിടികിട്ടാത്ത കാര്യങ്ങളായി മുൻപോട്ട് പോകുമ്പോൾ ഇന്ന് വരെയും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ ജനങ്ങൾക്ക്, ഏത് സഭയോ ഏത് ശുശ്രൂഷയോ ആകട്ടെ, തൻ്റെ ജനങ്ങളെ സൂക്ഷിക്കുന്നു എന്നുള്ള വലിയ സാക്ഷ്യമാണ് ലോകത്തിന് അനേക രാജ്യങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ സമൂഹം നിലവിളിക്കേണ്ട രീതിയിൽ നിലവിളിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ കുറവ് ഇതിൻ്റെ പിറകിൽ വന്നതുകൊണ്ടാണ് ഇത്രയും വ്യാപനം നടന്നുകൊണ്ടിരിക്കുവാൻ കാരണമെന്നുള്ളതും ഞാൻ പ്രത്യേകമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അത് ഇതിൻ്റേതായിട്ടുള്ള എല്ലാവിധമായ കെടുതികളിൽ നിന്നും നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കുക. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വേദന എല്ലാവർക്കും ഒരുപോലെയാണ്. അതേ ക്രിസ്ത്യാനിക്കും അക്രൈസ്തവനും എല്ലാം ഒരുപോലെയാണ്. സഭാവ്യത്യാസമില്ല. വേദനയ്ക്കൊന്നും യാതൊരു എല്ലാവരും ഒരുപോലെയാണ് അനുഭവിക്കുന്നത്. പട്ടിണി എല്ലാവർക്കും ഒരേ അനുഭവമാണ്, ദാരിദ്ര്യം ഒരേ അനുഭവമാണ്. അപ്പോൾ നമ്മുടെ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥന, ലോകത്തിന് സമാധാനം കർത്താവ് നൽകുന്നതിനായിട്ട്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്ന പോലെ അല്ല എന്ന് അരുളിച്ചത കർത്താവ് നമുക്ക് സമാധാനം നൽകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കാം. സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദീമോദമായി സ്തുത്യ നാം യഹോവയെ, സ്തുതികളിൽ വസിച്ചിടും സ്വർഗീയ താതനെ. സ്തുതിക്കുന്ന ദീമോദമായി സ്തുത്യ നാം യഹോവയെ, സ്തുതികളിൽ വസിച്ചിടും സ്വർഗീയ താതനെ. പരിശുദ്ധൻ 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 യഹോവ പരിശുദ്ധൻ 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 യഹോവ പരിശുദ്ധൻ. സ്വർഗീയ സൈന്യങ്ങൾ ഹല്ലേലൂയ പാടി വാഴ്ത്തി സ്തുതിച്ചിടുമെൻ നിത്യനാം പിതാവിനെ. സ്വർഗീയ സൈന്യങ്ങൾ ഹല്ലേലൂയ പാടി വാഴ്ത്തി സ്തുതിച്ചിടുമെൻ നിത്യനാം പിതാവിനെ. പരിശുദ്ധൻ 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 യഹോവ പരിശുദ്ധൻ 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 യഹോവ പരിശുദ്ധൻ. സൂര്യചന്ദ്രാദികൾ നക്ഷത്രഗോളങ്ങൾ ആകാശവും സൃഷ്ടിച്ച എന്താതനെ. സൂര്യചന്ദ്രാദികൾ നക്ഷത്രഗോളങ്ങൾ
ആഴിയാകാശം സൃഷ്ടിച്ച എന്താതനെ പരിശുദ്ധൻ 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 യഹോവ പരിശുദ്ധൻ 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 യഹോവ പരിശുദ്ധൻ സ്തോത്രം 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 ഹല്ലേലൂയ 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 ഞങ്ങളോട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ ദൈവമേ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിച്ചിരുന്ന വിഷയങ്ങൾ അങ്ങ് ഓർക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ ഞങ്ങളുടെ ആത്മീയപിതാവും അവിടുത്തെ ശ്രേഷ്ഠദാസനുമായ അഭിയന്യ ജോസഫ് മാർത്തോമ തിരുമനസ്സിൻ്റെതായിട്ടുള്ള കബറടക്ക ശുശ്രൂഷയൊക്കെ കർത്താവെ സംരക്ഷണം ചെയ്യുവാൻ തക്കവണ്ണം, ലോകത്തിലെ നാനാ രാജ്യങ്ങൾ അനേക ലക്ഷങ്ങൾക്ക് അത് കാണുവാൻ തക്കവണ്ണം നീ എളിയ ശുശ്രൂഷ എടുത്തുപയോഗിച്ച എല്ലാ കൃപകൾക്കായിട്ടും കരുണകൾക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇപ്പോൾ രോഗികളായി കർത്താവ് അവിടുത്തെ സ്ഥലം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് സ്റ്റാൻലിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്റ്റാൻലിക്ക് സമ്പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് കർത്താവെ കടന്നു വരുവാൻ തക്കവണ്ണം നീ അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമെന്ന് അങ്ങളുടെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത്രത്തോളം നീ വിടുവിച്ചോ വഴി നടത്തി അവിടുത്തെ എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോട് സ്തോത്രം. പ്രിയപ്പെട്ട ജോയിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ നിൻ്റെ കരം സ്പർശിച്ചേ മതിയാവും, നീ തൊട്ടേ മതിയാവും കർത്താവെ. നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാവപ്പെട്ടവളാണ്. നീ അവളെ ഓർക്കുകയും കർത്താവെ ദിവസങ്ങളിൽ അവളുടെ ചികിത്സ ഏറ്റവും ഫലപ്രദമായി തീരുവാൻ കൊണ്ടും സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. റോയ് മത്തായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരോരുമില്ല കർത്താവ്, യാതിലെ ആശുപത്രിയിൽ അവൻ കിടക്കുമ്പോൾ അവനെ പരിചരിക്കുവാനും അന്നും അവൻ്റെ പ്രിയപ്പെട്ടവരാരുമില്ല, സ്നേഹിതരില്ല. സാഹചര്യത്തിൽ അതിവേഗം കർത്താവിൻ്റേതായിട്ടുള്ള സ്തംഭിച്ച അവസ്ഥയൊക്കെ മാറ്റി അവർ നാട്ടിലേക്ക് വരുവാനുള്ള വഴികൾ തുറക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഐസക് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് അദ്ദേഹത്തിൻ്റെ ഡയഗ്നോസിസ് ഏറ്റവും കർത്താവ് അനുഗ്രഹപ്രദമാണ് പൂർണ്ണമാക്കി സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹ്യൂസ്റ്റണിൽ നിന്ന് എൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പാവപ്പെട്ട മകളാണ് അവൾ, പൂർണ്ണ സൗഖ്യം പ്രാപിച്ചുള്ളതായി പുറത്തു വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവെ അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ, അവരുടെ വേദന നീ അറിയുന്ന ദൈവമായിരിക്കും, നന്ദിയുടെ സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, നീ അവർക്ക് സൗഖ്യം നൽകുവാൻ സാധിക്കണമേ കർത്താവേ. ഒരു ദിവസത്തെ വേദന, രണ്ട് ദിവസത്തെ വേദനയല്ല, ആ ചികിത്സകൾ പോകുമ്പോഴും അവർക്ക് വേദനയാണ്. നീ അതിവേദനയിലും അസ്വസ്ഥയുടെ നടുവിലും നീ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. മറ്റ് രോഗ നിമിത്തം കർത്താവേ നിലവിളിക്കുന്ന ഓരോരുത്തരും നിലവിളിയിൽ നിന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ വിശ്വാസത്തോടെ അവിടുത്തെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സൗഖ്യം നൽകുമെന്നൊരു വലിയ വിശ്വാസം അവർക്കുണ്ട്. എന്നാൽ കർത്താവ്, ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ അനേകായിരങ്ങൾ ചേർന്നിട്ടുണ്ട് നിലവിളിക്കുമ്പോൾ. നീ ഞങ്ങളുടെ നിലവിളിക്ക് മറുപടി നൽകുന്ന ദൈവമായിരിക്കും സ്തോത്രം. ഞങ്ങളുടെ പക്വതയല്ല കർത്താവ്, നിൻ്റെ കരുണയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഈ പ്രെയർ സോണിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഓരോ രോഗിയെയും ഓരോ ആവശ്യക്കാരനെയും ഓരോ ആവശ്യത്തെയും നീ കാണണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ തന്നെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ മദ്യപാന്മാർ നിമിത്തം കർത്താവെ, അദ്ദേഹം തകർന്ന കുടുംബങ്ങളെ ഓർക്കണമേ. അങ്ങ് അവരുടെ ഹൃദയങ്ങളിലോട് ഇടപെടണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ സാധ്യമല്ല, കർത്താവ് തന്നെ മദ്യപാനികളോട് ഇടപെടണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അത് നിമിത്തം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യയ്ക്ക് പരിശ്രമിക്കുന്ന അവസ്ഥയുള്ളവരുണ്ട്, കർത്താവെ നീ തന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ്റെ തന്ത്രങ്ങളെ നീ തകർക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവരെ നീ ഓർക്കണമേ കർത്താവേ. വിവാഹപ്രായത്തിന് വിവാഹം നടക്കാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ, നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധ രോഗങ്ങളാൽ കഷ്ടമനുഭവിക്കുന്ന ഓരോരുത്തരോടും നീ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ്, ജോലിയില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്, ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, തകർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, നിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ ആയിരുന്നാലും നിന്നെ നോക്കി വിളിക്കുന്നവർ എവിടെ ആയിരുന്നാലും നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചവർ എവിടെ ആയിരുന്നാലും, അതെ നിൻ്റെ മുഖത്തിന് കീഴിൽ തലവെച്ചിരിക്കുന്നവരെവിടെ ആയിരുന്നാലും അവരെ നീ ഉള്ളം കയ്യിൽ സൂക്ഷിച്ച് പരിപാലിക്കുകയും കർത്താവെ അവരുടെ കലത്തിലെ മാവും ഭരണയിലെ എണ്ണയും കുറയാതെ നീ കാത്തു പരിപാലിക്കണമെന്ന ഈ നിമിഷം ഞങ്ങൾ ഒരു മനസ്സോടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കി അപേക്ഷിക്കുന്നു. നീ പ്രാർത്ഥനകൾക്ക് ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സ്തുതിക്കുന്ന കർത്താവേ, അതേ കർത്താവ് പലവിധമായ ആവശ്യങ്ങൾ കടഭാരങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട്, അവരോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നവരുണ്ട്, അവരോട് നീ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാനാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ സന്നിധിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ സഹോദരങ്ങൾ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രെയർ സോണിലേക്ക് കർത്താവ് അപേക്ഷകൾ അയക്കുന്ന ഓരോരുത്തരെയും നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ തന്നെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കാൽ നന്ദിയോട് നന്ദിയോട് സ്തോത്രം. ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ്, ഇതിലൂടെ അനേകായിരങ്ങൾക്ക് അങ്ങയുടെ ആശ്വാസവും സാന്ത്വനവും പകരുവാനും യേശുവേ അങ്ങയുടെ പൊന്മുഖം കാണുവാൻ തക്കവണ്ണം
കർത്താവ് ശുശ്രൂഷയെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനത കുറവ് നീ ക്ഷമിക്കണമേ. അങ്ങ് ഏഴയിൽ വേഴ അങ്ങയിലെ കൊണ്ട് ശുശ്രൂഷയിപ്പ് അന്തക്കോണം സഹായിക്കണമേ. കർത്താവ് എളിയ ചാരനെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളും കർത്താവ് ഒരുപാട് ബലഹീനതകളും ഉണ്ട്. എന്നാൽ അവിടെയൊക്കെയും ഇന്ന് വരെയും അവിടെ നിലനിർത്തിയ അടികളുടെ നിലവിളിക്ക് മുൻപ് കർത്താവ് അനേകായിരങ്ങൾക്കല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലോകത്തെമ്പാടും കർത്താവ് നിൻ്റെ മഹത്വത്തെ ദർശിക്കുവാൻ തക്കോണം സഹായിച്ചതേക്കാട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുനനാമോദത്തിനായിട്ട് കൂടുതൽ പ്രവർത്തിക്കുവാനും അനേകായിരങ്ങളെ അങ്ങയുടെ അനുഭവത്തിലേക്ക് യേശു ക്രിസ്തു രക്ഷിതാവെന്ന് അനുഭവിച്ചറിയുവാൻ തക്കോണം. ഹല്ലേലൂയ കർത്താവേ, യഹോവയാം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ രുചിച്ചറിയുവാനും അനുഭവമാക്കുവാൻ തക്കോണം. അവിടുന്ന് കൂടുതലായതിനെ എടുത്ത് ഉപയോഗിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അടിയങ്ങളെ അങ്ങോട്ട് കരകൾ സമർപ്പിക്കുന്നു. ഈ രാത്രി ശുശ്രൂഷ സംബന്ധിക്കുന്ന ലോകത്തിലെ നാനാജ്യങ്ങളെ എല്ലാ പ്രിയപ്പെട്ട മക്കളെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു ചുവട് മുൻപോട്ട് വെക്കുവാൻ തക്കോണം. ഈ രാത്രിയിലെ ശുശ്രൂഷയിൽ നീ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശു അത്ര അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുവാനുണ്ട്. അനേക സഹോദരങ്ങൾ എപ്പോഴാണ് അടുത്ത ഏകദിന ഉപവാസ പ്രാർത്ഥന എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം സഭാ വ്യത്യാസമില്ലാതെ ഒരുപാട് സഹോദരങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് പറയുന്ന കാരണം, ഞങ്ങൾക്കിങ്ങനെ ഉപവാസ പ്രാർത്ഥന എടുക്കുവാനുള്ള ഒരു സാഹചര്യമില്ല. ഞങ്ങളുടെ സഭകളിൽ അതിനൊരു സംവിധാനമില്ല. സഭകളെ കുറ്റം പറയുകയല്ല, അവർക്കപ്രകാരം ഒരു സംവിധാനമില്ല. ശുശ്രൂഷകളുണ്ട്, പക്ഷേങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ മുഖമുദ്രയുമായിട്ട് മുൻപോട്ട് പോകുന്ന ശുശ്രൂഷകൾ അങ്കുലി പരിമിതമാണ്. ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം തുടർമാനമായിട്ട് വേർഡ് ടു വേൾഡ് ടെലിവിഷനിലൂടെ അങ്ങ് നടത്തുന്ന ഉപവാസ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നടത്തണം എന്ന് ആവശ്യപ്പെടുമ്പോൾ എനിക്ക് ഒരുപാട് പരിമിതികൾ അതിന് മുൻപിലുണ്ട്. കാരണം ഒരു ദിവസത്തെ സമ്പൂർണമായ പ്രോഗ്രാംസ് മുഴുവൻ നിർത്തിവെച്ച ശേഷമാണ് ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ബന്ധപ്പെടുന്നത്. അത് ഞങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനും അത് നിമിത്തം ഒരാൾക്കെങ്കിലും ആശ്വാസം കിട്ടിയാൽ ധന്യനായി. അതേ, ഞാൻ അനേക ഗോത്രങ്ങളിലേക്ക് ബൈബിൾ പരിഭാഷ കൊടുക്കുമ്പോൾ എന്നോട് പലരും ചോദിക്കാറ് എന്താണ് ബ്രദറിൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു, ഇത് നിമിത്തം 10 പേർക്ക് യേശുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ധന്യനായി. ഞാൻ കൂടുതൽ ലക്ഷങ്ങളും പലരും ചോദിക്കുന്നില്ല. 10 പേർക്ക് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇത് മുഖാന്തരമാകുമെങ്കിൽ അത് എൻ്റെ പരിശ്രമം ധന്യമായി എന്ന് പറയുന്നത് പോലെ, ഇവിടെ ഈ ഉപവാസ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാന്ത്വനവും സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു വലിയ പരിശ്രമമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചാനലിൻ്റെ സർവ്വവിധ പ്രവർത്തനങ്ങൾ 24 മണിക്കൂറത്തേക്ക് നിർത്തിവെച്ചിട്ടാണ് നാം അത് ചെയ്യുന്നത്. കേരളത്തിലെ ഒരു ചാനലും ഇന്ത്യയിലെ ഒരു ചാനലും അപ്രകാരം ഒരു പ്രവർത്തനത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഇപ്രകാരമുള്ള ഉപവാസ പ്രാർത്ഥനകൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, തുടർമാനമായിട്ട് നടത്തുവാൻ. ഇതെല്ലാം നമുക്കറിയാം, ഇലക്ട്രോണിക് യുഗമാണ്, ഇൻ്റർനെറ്റിൻ്റെ യുഗമാണ്. എവിടെയെങ്കിലും ഒരു തടസ്സം വന്നാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല, ഇവിടെ ഒരു തടസ്സം വന്നാൽ ഇവിടുന്ന് സംരക്ഷണം പോവുകയില്ല. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ആവശ്യക്കാർ ഒരുപാടാകുമ്പോൾ സാത്താൻ അടങ്ങിയിരിക്കുകയില്ല. എൻ്റെ സംപ്രേഷണത്തിന് എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, പാൽപ്പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ശരി, ഇടയ്ക്കൊരു കല്ല് കടിച്ചാൽ അത് അരോഗമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സം സൃഷ്ടിക്കുവാൻ അവൻ പരിശ്രമിക്കും. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും അവർ ലോകത്തിൻ്റെ ഏത് മൂലക്കായിരുന്നാലും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതിൻ്റേതായിട്ടുള്ള 30-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് അത് ആരംഭിക്കും. 31-ാം തീയതി ശനിയാഴ്ച 2 മണിക്ക് അവസാനിക്കും. അങ്ങനെ 24 മണിക്കൂറിൻ്റെ ഉപവാസ പ്രാർത്ഥനയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ നാം ത്രിദിന ഉപവാസ പ്രാർത്ഥനയ്ക്ക് അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് ഉപവാസ പ്രാർത്ഥന വേണമെന്നുള്ള നിർബന്ധത്താലാണ് ഞാൻ ഇപ്രകാരം ഒരു കാര്യം ക്രമീകരിക്കുന്നത്. കാരണം ഒരാവശ്യവുമായിട്ട് വരുമ്പോൾ, ഒരാളല്ല പലരും പല രീതി വരുമ്പോൾ, അത് വാസ്തവമായിട്ടും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അത് ആവശ്യമാണ്, അത് അപ്രകാരമുള്ള പ്രേരണയാലാണ് അവർ വരുന്നതെന്നുള്ള ആ വലിയ ബോധ്യമുണ്ടായിട്ടാണ് അത് ക്രമീകരിക്കുന്നത്. അതോടൊപ്പം അന്ന് പ്രാർത്ഥിക്കുവാൻ തക്കോണം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ച് തരണം. അത് ഇപ്പോൾ തന്നെ ഇന്ന് മുതൽ തന്നെ പ്രേയർ സോണിനെ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സാധാരണഗതിയിൽ ഞാൻ സാധാരണ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്ത് ഇതുവരെ ലഭിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയം ആണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പലർക്കും ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ബന്ധം പോലും എഴുതുന്നതിൻ്റെ ബന്ധമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന മുതൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ ആരെല്ലാം വഹിച്ചിരുന്നല്ലോ, എത്ര വലുതായിരുന്നാലും ചെറുതായിരുന്നാലും അതിനുവേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നുള്ള കാര്യം
പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇതുവരെ ഞാൻ അങ്ങനെ പറയുമെങ്കിലും അവസാനം വരുമ്പോൾ എല്ലാം ഇതുവരെ വന്ന ഫയൽസ് എല്ലാം ഓപ്പൺ ചെയ്ത് എല്ലാ ഫയലിൽ നിന്നുള്ള അപേക്ഷകളാണ് എടുക്കുന്നത്. പക്ഷേ ഇനിയും അത് ഒരുപാട് പേര് അത് അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരതിന് യാതൊരു വിധത്തിലുള്ള തുടർമാനമായിട്ട് ഒരു പ്രതികരണവുമില്ല, പ്രയർ റിക്വസ്റ്റ് ഒന്നും എന്ന് മാത്രം. ആ പശ്ചാത്തലത്തിൽ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നവരാരായിരുന്നാലും അവർക്ക് വേണ്ടി മാത്രമായിരിക്കും അത്. ഈ ശുശ്രൂഷയുടെ ഭാഗമായി ലോകത്തിന് വിവിധ രാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന ശുശ്രൂഷയുടെ അംഗങ്ങളായിരുന്നാലും അതെ ആദ്യമായിട്ട് വരുന്നവരായിരുന്നാലും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അതേ നാനാ രാജ്യങ്ങളിൽ നിന്നുള്ള സഹോദരങ്ങളായിരുന്നാലും അപ്രകാരമുള്ള പ്രയർ റിക്വസ്റ്റ് അയച്ചു തുടങ്ങണം. അതുമാത്രമല്ല അതിൽ ആദ്യോടൊന്നും പങ്കെടുക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കണം. ഒരു തടസ്സവുമില്ലാതെ അസൂസ് നയിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഡേറ്റ് നിങ്ങൾ കുറിച്ച് വെക്കുക. ഒക്ടോബർ 30 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 31 ശനിയാഴ്ച 2 മണി വരെ ആണ് ഉപവാസ പ്രാർത്ഥന. നയിക്കുവാൻ തക്കവണ്ണം ബലഹീന എനിക്ക് വേണ്ട ബലവും ശക്തിയും കൃപയും നൽകി എന്നെ വഴി നടത്തുവാൻ തക്കവണ്ണം. അതോടൊപ്പം എൻ്റെ സഹപ്രവർത്തകർക്കും അതെല്ലാം ഏറ്റവും നന്നായിട്ട് സംരക്ഷണം വലിയ വലിയ ഒരു പരിശ്രമമാണ്. അതിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ആവശ്യക്കാർ ധാരാളമായിട്ട് വരുന്നു. അനേക ഉപവാസ പ്രാർത്ഥന ആകുമ്പോൾ എപ്പോഴും യുദ്ധം വളരെ വർദ്ധിച്ചുകൊണ്ട് ഇറ്റ്സ് എ സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധമാണ്. അപ്പോൾ അതിന് സജ്ജമായിക്കൊണ്ട് വേണം മുൻപോട്ട് പോകുവാൻ. അതുകൊണ്ടാണ് അല്പം വിശദമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിയോഗം അനുസരിച്ചാണ് ഈ കോവിഡ് പ്രതിവിധി പ്രതിരോധ പ്രാർത്ഥന കഴിഞ്ഞ ഏപ്രിൽ മാസം ആരംഭിക്കുന്നത്. നമുക്ക് പ്രതിദിന ശുശ്രൂഷ എല്ലാ ദിവസവും രാവിലെ ബലഹീന എൻ്റെ സന്ദേശത്തോടെ ആരംഭിക്കുന്നുണ്ട്. എന്തായാലും ദിവസം 7:30 എന്നിരുന്നാലും ചെറിയൊരു മെസ്സേജുണ്ട്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എന്നെ പ്രത്യേകമായിട്ട് ഓർപ്പിച്ചൊരു കാര്യം, അതെ ഈ പ്രതിരോധ പ്രതിവിധ ശുശ്രൂഷ അനേകായിരങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സൗഖ്യവും പകരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നീ പ്രത്യേകമായിട്ട് നടത്തണം, 1 മണിക്കൂർ ശുശ്രൂഷയാണ്. അങ്ങനെയാണ് വളരെ പരിമിതികളുടെ നടുവിൽ ഈ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാത്രി ഇന്ത്യൻ സമയം 9 മണി മുതൽ 10 മണി വരെയുള്ള ശുശ്രൂഷകൾ നടത്തുവാൻ ആരംഭിച്ചത്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ അനേകായിരങ്ങൾക്ക് സൗഖ്യം ലഭിക്കുക മാത്രമല്ല 10,000 ഈ ശുശ്രൂഷയിൽ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം മുഖാന്തരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു വലിയ യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവം ഈ ശുശ്രൂഷയിലൂടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരും വരുവാനാണ്. എപ്പോഴും ഈ ശുശ്രൂഷ അനേക സന്ദേശങ്ങൾ കർത്താവിൻ്റെ സന്നിധി സ്വയം സമർപ്പിക്കുവാനും പ്രതിഷ്ഠിക്കുവാനും തക്കവണ്ണമുള്ള ആഹ്വാനങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ സങ്കടത്തോടെ പറയട്ടെ, ഈ കഴിഞ്ഞ 7-8 മാസമായിട്ട് അങ്ങനെ അപ്രകാരം പ്രവർത്തിക്കുവാൻ സന്മനസ്സോടെ ഞാൻ പ്രവർത്തിക്കാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെപ്പോലും എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ആരൊക്കെയോ എവിടെയൊക്കെയോ കാണുന്നുള്ള സത്യമാണ്. ആയിരക്കണക്കിന് കണക്കുകൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുമ്പോൾ 10,000 അല്ല 10,000 ആളുകൾ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ അവരാരും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനോ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിലോടൊപ്പം പ്രവർത്തിക്കുവാനോ സജ്ജമായിട്ടില്ല എന്നുള്ള കാര്യം ഒരു വലിയ ദുഃഖസത്യമാണ്. വീണ്ടും വീണ്ടും കർത്താവ് അവരെ വിളിക്കുകയാണ് കർത്താവിൻ്റെ വേലക്കായിട്ട്. കാരണം ഈ മഹാകെടുതിയുടെ നടുവിൽ അവരെ നിലനിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ദൈവം അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഈ മഹാകാരുണ്യത്തിൻ്റെ സാക്ഷികളായിട്ട് നിലനിൽക്കുവാനാണ്. കർത്താവിൻ്റേതായിട്ടുള്ള വിളി എപ്പോഴും നാം ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ കർത്താവ് അനേകരെ വിളിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരുമേ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതെ, അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതെ, ഈ വിളി കർത്താവിൻ്റെ ആ വിളിപ്പിനെയും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. 100 ആണ്ടുകളിലൂടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വിളിയാണ്. പക്ഷേങ്കിൽ അനേകർക്ക് ആ വിളി കേട്ട് അനുസരിക്കുവാൻ കഴിയുന്നില്ല, കർത്താവിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കുവാൻ കഴിയുന്നില്ല. ആവശ്യങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ സമർപ്പിക്കുവാൻ വളരെയധികം സന്തോഷമുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും തക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ച് ഈ വലിയ സന്തോഷം അനേകർക്ക് പറഞ്ഞു കൊടുക്കുവാൻ കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ തക്ക വണ്ണം അതിന് കഴിയുന്നില്ല. സൗഖ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്, സമാധാനത്തിന് വേണ്ടി വരുന്നുണ്ട്, ആശ്വാസത്തിന് വേണ്ടി വരുന്നുണ്ട് എന്ന് വേണ്ട, ലോകത്തിലെ നാനാവിധമായ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ സന്നിധി അനേകർ വരുന്നുണ്ട്. പക്ഷേങ്കിൽ കർത്താവിൻ്റെ മുഖം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം
അനേകർക്ക് കഴിയുന്നില്ല. അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു ചുമതല ഏറ്റെടുക്കുവാൻ തക്കവണ്ണം കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ വിളി കേൾക്കുവാൻ കഴിയാത്തത്? പലപ്പോഴും അനേകർക്കുള്ള ഒരു പ്രയാസമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്രകാരം കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചാൽ അത് നിമിത്തം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തെല്ലാം, അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം എന്നാണ്. കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചവരെ ഒരിക്കലും കർത്താവ് ഉപേക്ഷിക്കുകയില്ല. അവൻ്റെ വിളി കേട്ട് അവനെ അനുസരിക്കുന്നവരെ ഒരിക്കലും കർത്താവ് മറക്കുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം തന്നെ 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, ഉടനെ യേശു ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുന്നതിൻ്റെ ഇടയിൽ ശിഷ്യന്മാരോട് പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. തൻ്റെ ശിഷ്യന്മാർ 5 അപ്പം കൊണ്ട് 5000 പേരെ ഭക്ഷണം നൽകിയ ആ വലിയ അത്ഭുതത്തിന് ശേഷം ശിഷ്യന്മാർ എല്ലാം നിൽക്കുമ്പോൾ ജനക്കൂട്ടം മുഴുവൻ യേശുവിനെ രാജാവാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ യേശു ജനക്കൂട്ടത്തെല്ലാം പിരിച്ചുവിട്ടിട്ട് ശിഷ്യന്മാരെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്, നിങ്ങൾ അക്കരെ പോവുക, അവരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് വിടുകയാണ്. നിർബന്ധിച്ചെന്നുള്ളത് ഒരു വലിയ വാക്കാണ്, കൺസ്ട്രെയിൻറ്റ്. നിർബന്ധിച്ച് അവരെ അക്കരയ്ക്ക് പടയിൽ കയറ്റി വിട്ടു. എന്നിട്ട് യേശു മലമുകളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കയറിപ്പോയി, ഏകനായി പോവുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വലിയ കാറ്റ് അടിച്ചു, കൊടുങ്കാറ്റടിച്ചു, തിരമാലകൾ ഇളകിമറിഞ്ഞു, പടക് മുങ്ങുമെന്നുള്ള അവസ്ഥയിലായി. രാത്രിയുടെ 4-ാം യാമത്തിൽ അത് എല്ലാം തകർന്നു. കാരണം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ സാധ്യമല്ല. കർത്താവ് 4 മൈൽ അങ്ങ് അക്കരയുള്ള മലയിൽ കർത്താവ് നിൽക്കുന്നത്, 4 മൈൽ ദൂരത്ത് വരാൻ സാധ്യമല്ല. വിളിച്ചു പറഞ്ഞാൽ കേൾക്കുകയില്ല. ആർത്തിരമ്പുന്ന അരമാലകളുടേതായിട്ടുള്ള, തിരമാലകളുടേതായിട്ടുള്ള നടുവിൽ ആ പടക് മുങ്ങാതിരിക്കുവാൻ തക്കവണ്ണം പരിശ്രമിച്ചുകൊണ്ട് ഇവർ ബന്ധപ്പെടുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് മനസ്സിൽ തോന്നിയതാണ്, കർത്താവ് ഞങ്ങളോട് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണല്ലോ ഞങ്ങൾ ഈ പടകുമായിട്ട് പുറപ്പെട്ടത്, അത് എവിടെ ഇപ്പോൾ ഞങ്ങൾ മുങ്ങി താഴുവാൻ പോകുകയാണ്, കർത്താവ് കൂടെ ഇല്ല. പണ്ടൊരിക്കൽ ഇതുപോലെയുള്ള കാറ്റടിച്ചപ്പോൾ പടക് മുങ്ങുന്ന അവസ്ഥ ആയപ്പോൾ കർത്താവ് പടകിലുണ്ട്, ഉറങ്ങുകയായിരുന്നു. വിളിച്ചുണർത്തി കർത്താവ് ഉടനെ കാറ്റിനെ ശാസിച്ചു, അങ്ങനെ അവർ അനുഗ്രഹീതരായിട്ട് കരയ്ക്കെടുത്തു. എന്നാൽ ഇവിടെ ഇപ്പോൾ കർത്താവ് കൂടെ ഇല്ല. ഈ സാഹചര്യത്തിൽ നിസ്സഹായരാ നിൽക്കുമ്പോഴാണ് കർത്താവ് ആ 4-ാം യാമത്തിൽ കൊടുങ്കാറ്റിനെ പിളർന്നുകൊണ്ട് തിരമാലകളുടെ മീതെ നടന്നു വരുന്നത്. ഇത് കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങുന്ന ഓരോരുത്തർക്കും ഒരു വലിയ മാതൃകയാണ്. കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരുത്തരെ പോലും കർത്താവ് മറക്കുകയില്ല. എത്ര ദൂരത്തായിരുന്നാലും ശരി, എത്ര വലിയ കൊടുങ്കാറ്റായിരുന്നാലും ശരി, ഏത് തിരമാലയായിരുന്നാലും ശരി, ഒരിക്കലും കർത്താവ് അവരെ മറക്കുകയില്ല. ഇന്ന് അനേകരെ സംബന്ധിച്ച് അത് ഈ വിളിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഞാനൊന്ന് ആലോചിച്ചു, എന്താ ഇതിൻ്റെ ഘടകം, എന്താ ഇവർ വരാത്തത്? കാരണമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ദൈവത്തിൻ്റെ വിളിയെന്ന് പറയുന്നത് ഓരോ ഹൃദയത്തോടും വ്യക്തിപരമായിട്ടുള്ള വിളിയാണ്. അപ്പോൾ ഇപ്പം ഭർത്താവ് ദൈവത്തിൻ്റെ വിളി കേട്ടു, പക്ഷേങ്കിൽ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ വിളി കേൾക്കണമെന്നില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വിളി കേട്ട് അങ്ങോട്ട് ഇറങ്ങുവാൻ തക്കവണ്ണം ഒരു തടസ്സം, ഒരു മടി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഭയം. എന്താ ഭയം? ഇപ്പം ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു, പക്ഷേ എൻ്റെ ഭാര്യ ഇറങ്ങിത്തിരിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കളെ വിളിച്ചിട്ടില്ല, കുടുംബമായിട്ട് അങ്ങനെ ഒന്നിച്ചല്ലോ വിളിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓരോ ഹൃദയങ്ങളോടാണ് ഇടപെടുന്നത്. സോ ഇറ്റ്സ് എ വെരി പേഴ്സണൽ എക്സ്പീരിയൻസ്. സോ വെൻ സംബഡി ഹീഡ്സ് ദ കോൾ, യു നോ, ദേ ആർ ഹെസിറ്റൻ്റ് ടു കം ഔട്ട് ബിക്കോസ് ദേ സീ വാട്ട് വിൽ ബി ദ റിയാക്ഷൻ ഓഫ് ദ ഡിയർ ആൻഡ് യുവർ വൺസ്. എൻ്റെ അടുത്തുള്ളവർക്കുള്ള പ്രതികരണം എന്തായിരിക്കും? എൻ്റെ ഭാര്യയുടെ പ്രതികരണം എന്തായിരിക്കും? എൻ്റെ മക്കളുടെ പ്രതികരണം എന്തായിരിക്കും? അതപ്പെട്ട മാതാപിതാക്കന്മാരുടെ പ്രതികരണം എന്തായിരിക്കും? അങ്ങനെയുള്ള അനേക സമ്മർദ്ദങ്ങളാണ് അനേകരെ മുൻപോട്ട് ഇറങ്ങുവാൻ തക്കവണ്ണം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതായത്, ഇപ്രകാരം ഇറങ്ങിത്തിരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകനായിട്ട് തീരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇറങ്ങിത്തിരിച്ച് ഏകനായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നത്? നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുടുംബം ആവശ്യമുണ്ട്, സഹോദരങ്ങളെ ആവശ്യമുണ്ട്, അതെ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഏകാഗിയായി പോയാൽ ആരാ എന്നോട് കൂടെ ഇരിക്കുന്നത്? ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിവരുടെയൊക്കെ സ്നേഹം ആവശ്യമുണ്ട്, എനിക്കിവരുടെയൊക്കെ സഹകരണം ആവശ്യമുണ്ട്, എനിക്കിവരുടെയൊക്കെ സഹായം ആവശ്യമുണ്ട്. അവരെപ്പോഴും എന്നോട് കൂടെ ഉണ്ടാകുന്ന ഒരവസ്ഥ, ഇപ്രകാരം ഞാൻ അവരോട് കൂടെയുള്ള
അവസ്ഥയിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ആ വിളികേട്ട കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാതെ അവരോടൊപ്പം തന്നെ ലോകത്തിൻ്റെ രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ അതെ എനിക്ക് അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ആശുപത്രിയുടേതല്ല ഐസിയുവിൽ കയറ്റുമ്പോൾ ഇവരാരും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. അപ്രകാരം ചിന്തിക്കുന്ന ഓരോരുത്തരോടും ഓരോ ഘട്ടത്തിലും തനിച്ചേകരായി മാത്രം മുൻപോട്ട് പോകേണ്ട അനേക സന്ദർഭങ്ങളാണ് ജീവിതത്തിന് മുൻപിലുള്ളത്. അന്ന് ഐസിയുവിലാകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് രോഗക്കിടക്കയിലായിരിക്കുമ്പോഴോ ആശുപത്രിയിലായിരിക്കുമ്പോഴോ ക്വാറൻറ്റൈനിലായിരിക്കുമ്പോഴോ ഒന്നും ഈ പറയുന്ന ആർക്കും നമ്മെ സഹായിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല, ആർക്കും നമ്മുടെ അടുത്ത് വരുവാൻ കഴിയുകയില്ല, പരിചരിക്കുവാൻ കഴിയുകയില്ല. അങ്ങനത്തെ അനേകമായ അവസ്ഥകളെക്കുറിച്ച് എഴുതിയിട്ടുള്ളവരേക്കുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം, കർത്താവിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച് ആ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച് ഏതവസ്ഥയിലായാലും ശരി, അവർക്കും ഒരു പക്ഷേ ക്വാറൻറ്റൈൻ ഉണ്ടാകാം, ഒരു പക്ഷേ ആശുപത്രി ഉൾമുറിയിലേക്ക് കടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടാകാം. ആരൊക്കെ ഇല്ലെങ്കിലും കർത്താവ് അവരോട് കൂടെയുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. എല്ലാവർക്കും വരാൻ സാധ്യമാകുന്ന സാഹചര്യങ്ങളല്ല, അതെ കുഞ്ഞുങ്ങൾക്കോ കുടുംബങ്ങൾക്കോ അതല്ലെങ്കിൽ ഭാര്യയ്ക്കോ മാതാവോ ആർക്കും കടന്നു വരാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഏതിടുങ്ങിയ സാഹചര്യത്തിലും ഏത് അപകടത്തിൻ്റെ നടുവിലും കർത്താവ് കൂടെയുണ്ട്. കർത്താവ് കൂടെയുണ്ട് മറക്കരുത്. എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാവരെയും സഹായിക്കുവാൻ കഴിയുകയില്ല. നാം അവരെ ഓർത്ത് നമ്മൾ നിൽക്കുമ്പോൾ പക്ഷേ കർത്താവിൻ്റെ കാര്യം പ്രവർത്തിക്കുകയിൽ അടുത്ത ദിവസം എനിക്കൊരു അനുഭവമുണ്ടായി. ഞാൻ പെട്ടെന്നൊരു ധൃതി വെച്ച് അതേ ഞാൻ കാലെടുത്ത് നോക്കുമ്പോൾ എൻ്റെ കാല് വഴുതിപ്പോയി. ഞാൻ എടുത്തടിച്ച് പോലെ താഴെ വീടാനായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഉറക്ക നിലവിളിച്ച് യേശുവേ എന്നെ രക്ഷിക്കണേ, യേശുവേ രക്ഷിക്കണേ എന്നുള്ളത് പറഞ്ഞു, യേശുവേ എന്നെ രക്ഷി എന്ന് പറയുമ്പോഴേ അത് ഏതോ ഒരു കരം വന്ന് ഏതോ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കരമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ആ താങ്ങി ആ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ച് അതേപോലെ താഴെ കൊണ്ടുവന്ന് ചില പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് പോലെ ഒന്ന് ലാൻഡ് ചെയ്യിക്കുന്ന അവസ്ഥ. ആ ഒരു വീഴ്ചയിൽ വലിയ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ മുന്നുണ്ട്. ഇടത്തും വലത്തും ഒക്കെയുള്ള പല സാധനങ്ങളുണ്ട്. എവിടെയെങ്കിലും കയ്യോ കാലോ അടിച്ച് തലയടിച്ച് കഴിഞ്ഞാൽ പ്രയാസമുണ്ട്. പക്ഷേങ്കിൽ ആ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് കാല് തെറ്റി പോകുന്ന അവസ്ഥയിൽ ഒരു ഞൊടിയിട മാത്രമേ ഉള്ളൂ. യേശു എന്ന് വിളിച്ചപ്പോൾ അവിടെ യേശു ഉണ്ട്, താങ്ങി. അതെ, എങ്ങനെയാണ് ഒരു പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്ത് അതുപോലെ നിർത്തുവാൻ തക്കുണ്ട്. ഭാര്യയുണ്ട്, ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുകയാണ്. ഷോ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത് വരാനോ താങ്ങുവാനൊന്നും സാധ്യമല്ല, ദൂരമാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കാരണം കർത്താവ് എത്രമാത്രം നമ്മളെ സഹായിക്കുവാൻ തക്കവണ്ണം എപ്പോഴും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ തന്നെ അനുഗമിക്കുന്നവരുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുവാനാണ്. അപ്പോൾ നാം കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള നിസ്സാര കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ആശുപത്രിയുടെ ഉൾമുറി പോകണമെന്നില്ല, ക്വാറൻറ്റൈനിൽ പോകണമെന്നില്ല, മരണത്തിൻ്റെ താഴെ പോകണമെന്നില്ല. അനുദിന ജീവിതത്തിൽ നാം പോകുമ്പോൾ ഒന്നുമില്ല, ആരും തട്ടിയതല്ല, ആരും തെള്ളിയതല്ല, ഒന്നുമല്ല. കാല് മടങ്ങിപ്പോയി പെട്ടെന്ന് അവിചാരിതമായിട്ട് എഴുന്നേറ്റ് നടക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ചുറ്റുപാടുകൾ വളരെ ഭയാനകമായ അവസ്ഥയിലാണ് വീഴാൻ പോകുന്നത്. അറിയാമല്ലോ ഒരു ഫ്രാക്ചർ നട്ടൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കാം. അപ്പോൾ അവിടെയാണ് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത്. ആ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ്, കർത്താവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മെ പരിപാലിക്കുന്നതും അനുഗ്രഹിക്കുന്നതും. അവൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുന്നവരെ ആരും അവൻ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല എന്നുള്ളത് നാം ഏറ്റവും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ യാത്രയിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തുമെന്ന് മാത്രമല്ല, കർത്താവ് നമ്മുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടാണ് മുൻപോട്ട് നടത്തുന്നത്. കർത്താവ് ഇഹലോക ജീവിതത്തിൽ നടന്നൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9:35 വാക്യം വായിക്കുമ്പോൾ അവനെ പുറത്താക്കിയെന്ന യേശു കേട്ടു അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചു. അവനെ പുറത്താക്കി എന്ന യേശു കേട്ടു. ഒരു വ്യക്തിയെക്കുറിച്ച് യേശു കേൾക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. തനിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ശബ്ദമുയർത്തിയ ഒരു വ്യക്തിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. എന്നിട്ട് യേശു അവനെ കണ്ടു എന്നാണ് പറയുന്നത്. ആ പരിഭാഷ ശരിയല്ല. യേശു അവനെ കണ്ടെത്തി, അതാണ് യഥാർത്ഥമായ പരിഭാഷ. മൂലഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത് ഹ്യൂറിയോസ് എന്ന ഗ്രീക്ക് പദമാണ്.
എൻ്റെ പരിഭാഷയിൽ പോലും കണ്ടുവെന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മൂല പരിഭാഷയിലുള്ളത് വളരെ വ്യക്തമായി പഠിച്ചപ്പോൾ അത് കണ്ടെത്തി, യേശുവിനെ കണ്ടെത്തി. ഒരുവനെക്കുറിച്ച് യേശു കേട്ടു, അവനെ കാണുകയല്ല, യേശു അവനെ പോയി അന്വേഷിച്ച് കണ്ടെത്തി. എന്താ കാരണം? 33-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതെ. എന്നിട്ട് അടുത്ത വാക്യം, അവർ അവനോട് നീ തികച്ചും പാപത്തിൽ പിറന്നവനാകുന്നു, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞവനെ പുറത്താക്കി. സൗഖ്യം പ്രാപിച്ച പിറവി കുരുടനെ യഹൂദ സമൂഹം പുറത്താക്കുകയാണ്, സഭ പുറത്താക്കുകയാണ്. കാരണം എന്താണ്? അവൻ യേശുവിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് അവൻ പ്രഖ്യാപിച്ചു. നമ്മുടെ ആത്മീയ യാത്രയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുവിനോട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സമാന സ്വഭാവങ്ങളുള്ള അനേക കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അവിടെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് ഇവനെ പുറത്താക്കിയവരെ കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് ഇവന് കർത്താവിനെ കണ്ടിട്ടില്ല, ഇവന് കർത്താവിനെ അറിഞ്ഞുകൂടാ, ആരാ സൗഖ്യമായി അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവ് ഇവന് വേണ്ടി തിരയുകയാണ്. എങ്ങനെയാണ് ഈ സംഭവത്തിൻ്റെ ആരംഭം? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാർ നടന്നു പോവുകയാണ്. അവിടെ വഴിവെക്കലിരുന്ന് അത് ജന്മം മുതൽ അന്ധനായിരിക്കുന്ന ഒരുവൻ ഇന്ന് ഭിക്ഷയാചിക്കുകയാണ്. അവൻ കർത്താവിനോട് സൗഖ്യം ചോദിച്ചില്ല. കർത്താവ് ആരാണെന്ന് അവൻ അറിഞ്ഞുകൂടായിരിക്കാം. ഇതൊന്നും അവൻ ചെയ്തിട്ടില്ല. അവനിരുന്ന് ഇങ്ങനെ ഭിക്ഷയാച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇവൻ കുരുടനായി പിറന്നത്? ഇവൻ്റെ അപ്പനമ്മമാരുടേതായിട്ടുള്ള കുറ്റം കൊണ്ടാണോ, അതോ ഇനി ഇവൻ പാപം ചെയ്തിട്ട് ഇവനെ കാഴ്ച നഷ്ടപ്പെട്ടതാണോ? ആ ചോദ്യത്തിന് മുൻപിൽ കർത്താവ് അവരോട് പറയുന്നു, ഇതാരുടെയും കുഴപ്പം കൊണ്ടോ കുറവ് കൊണ്ടോ അല്ല. ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കോടം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനുമാണ് ഇവന് ഇപ്രകാരം സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ 6-7 വാക്യം വായിക്കുമ്പോൾ, 9-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി ആ ചെളി അവൻ്റെ കണ്ണിന്മേൽ പുരട്ടി നീ ചെന്ന് ശീലോഹം കുളത്തിൽ കഴുകുക എന്നവനോട് പറഞ്ഞു. ശീലോഹം എന്നതിനെ അയക്കപ്പെട്ടവൻ എന്നാണ്. ശീലോഹം എന്ന് പറയുന്നത് അയക്കപ്പെട്ടവൻ എന്ന് അർത്ഥം. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചവനായി മടങ്ങി വന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകമായ കാര്യം, അവൻ യേശുവിനോട് സൗഖ്യം ചോദിച്ചില്ല. യേശു തനിച്ച് അവൻ നിലത്ത് തുപ്പി അതേ ചെളി ഉണ്ടാക്കി അവൻ്റെ കണ്ണിന്മേൽ പൂശുകയാണ്. അതുവരെ എല്ലാ കാര്യവും ഭംഗിയാണ്. പക്ഷെ അത് കഴിഞ്ഞ ശേഷമുള്ള കാര്യം, ഒരു അത്ഭുതത്തിൻ്റെ 50% മാത്രമാണ് അതുവരെയും നടന്നത്. നീ ശീലോഹം കുളത്തിൽ പോയി കഴുകി, അതെ ഒരാളാ പറയുന്നത്, അവിടെ ചെന്ന് കഴുകിയാൽ നിനക്ക് സൗഖ്യം കിട്ടും, കാഴ്ച കിട്ടുമെന്ന് കർത്താവ് പറയുന്നില്ല. ശീലോഹം കുളത്തിൽ പോയെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണെന്ന് നാം ധരിച്ചേക്കാം. അവിടെ നിന്ന് 5 കിലോമീറ്റർ നടക്കണം. അന്ന് ശബത്ത് ദിവസമാണ്. ആ ദിവസമാണ് തുപ്പി എന്ന് പറയുമ്പോൾ അശുദ്ധമായി കഴിഞ്ഞു. ദലത്ത് തുപ്പി ചേറുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ശബത്ത് ലംഘിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ലംഘനം നടന്ന ശേഷം ഇവനെ ഇനിയും ശിലോഹം കുളത്തിൽ കൊണ്ടുപോകാനായിട്ട് ആര് തയ്യാറാകും? ഇവൻ തപ്പിയും തടഞ്ഞു അവിടെ ചെല്ലുമ്പോൾ അത് അതിനേക്കാട്ടി പ്രയാസമാണ്. ഏതാണ്ട് 53 നീളവും 18 വീതിയും 19 ആഴവുമുള്ള കുളമാണ് ശിലോഹം കുളം. നമ്മുടെ നാട്ടിലെ കുളത്തിൻ്റെ കൂട്ടുള്ള കുളങ്ങളല്ല അവിടെ ഉള്ളത്. അത് ഏറ്റവും കുറഞ്ഞത് 8 കൽപ്പടവുകളെങ്കിലും ഇറങ്ങി താഴെ ചെല്ലണം. അതിലും കൂടുതൽ ചെറിയ പടവുകൾ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ 8 കൽപ്പടവുകൾ ഇറങ്ങി വേണം അവിടെ ചെല്ലാനായിട്ട്. അവിടെ ചെന്ന് വെള്ളം കാണണമെങ്കിൽ, അപ്പോൾ ശിലോഹം ചെന്നാൽ പോരാ, അവിടെ ചെന്ന് ഈ ഓരോ സ്റ്റെപ്പും ഇറങ്ങി വെള്ളം തൊട്ട് വെള്ളത്തിൽ അടുക്കി ചെല്ലുമ്പോൾ അവൻ ആ വെള്ളമെടുത്ത് മുഖം കഴുകണം. എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ വളരെ ആഴമേറിയ കുളമാണ്, 19 ആഴമുണ്ട്, ശബത്താണ്, അവിടെ ആരും സഹായിക്കാൻ കാണുകയില്ല. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് കർത്താവ് പറയുന്നതെന്ന് കേട്ടിരിക്കുന്നവർക്ക് തോന്നിപ്പോകും. കാരണം അനേക കുരുടന്മാരെ കർത്താവ് സൗഖ്യമാക്കി, പക്ഷേ സമാനമായിട്ടുള്ളൊരു അത്ഭുതം കാണുവാൻ കഴിഞ്ഞിട്ടില്ല.
കർത്താവ് സമാനമായി ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. പല രീതികളിലാണ് കർത്താവ് ഓരോ അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത്. അതെ, ചേടൻ്റെ ചെവിയിൽ കൈയിട്ടു, എന്താ തുറന്നു വരിക. അതെ, മറ്റൊരു കുരുടെ കണ്ടു, അവർ നിനക്ക് വിശ്വസിച്ചപ്പോൾ നിനക്ക് ഭവിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ വളരെ വ്യത്യസ്തമായൊരു അത്ഭുതമാണ്. എന്നിട്ട് ഇവന് കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ അവൻ അങ്ങോട്ട് പോവുകയുള്ളൂ. അതുവരെ കർത്താവ് ആരാണെന്നോ എന്താണെന്നോ ഒന്നും അവന് അറിഞ്ഞുകൂടാ. പക്ഷേ ആ സ്പർശനം അവൻ അനുഭവമാണ്, അതവൻ്റെ അനുഭവമാണ്. ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. കർത്താവിൻ്റെ ആ കരം അവനെ തൊട്ടപ്പോൾ തന്നെ അവൻ്റെ സൗഖ്യത്തിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. അവൻ ഓരോ എതിർപ്പും പറഞ്ഞില്ല, കർത്താവെ പ്രയാസമുള്ള കാര്യമാണ്, ഇത്രയും ദൂരം ഞാൻ ചെന്ന ഇന്ന് ശബത്താണ്, ആരും എന്നെ കൊണ്ടുപോകാനില്ല, അവിടെ ചെന്നാൽ ആ പട ഞാൻ എങ്ങനെ ഇറങ്ങും കർത്താവെ, ഇതൊന്നും അവൻ ചോദിച്ചില്ല. സമ്പൂർണമായി അനുസരിക്കുകയാണ്. അത്രമാത്രമുള്ള വിശ്വാസമാണ് ഒരു കുരുടന് ഒരു ഭിക്ഷക്കാരന് അവിടെ പ്രകടിപ്പിക്കുന്നത്. കർത്താവ് പോയപ്പോൾ വഴിയരികത്തിരുന്ന് കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് സൗഖ്യം പ്രാപിച്ച ഭർത്തിയമായെക്കുറിച്ച് നമുക്കറിയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവൻ നിലവിളിച്ചിട്ടല്ല കർത്താവിന് സൗഖ്യം കൊടുക്കുന്നത്. അവൻ സമ്പൂർണമായി വിശ്വസിച്ച് അവന് ആ വിശ്വാസം കർത്താവിനറിയാം. തൊട്ടുപെട്ട് പറഞ്ഞ് പോവുക, അതൊരു പരീക്ഷണമാണ്. അവൻ പോയി മടങ്ങി വന്നു. എന്നിട്ട് സമ്പൂർണമായിട്ട് സൗഖ്യം പ്രാപിച്ചവനായിട്ടാണ് മടങ്ങി വന്നത്. യേശുവിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് പൂർണ്ണമായിട്ട് അനുസരിച്ച് കാഴ്ചയുള്ളവനായിട്ട് മടങ്ങി വന്നപ്പോഴാണ് അവൻ്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം യേശുവിനെ പിൻപറ്റിക്കൊണ്ട് യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങുമ്പോൾ അതെ, അനേകമായ എതിർപ്പുകൾ, നമ്മളെ തകർക്കുവാനും പിന്മാറ്റത്തിലേക്ക് നയിക്കുവാനുമുള്ള അനേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും പിശാചുരുക്കും. അവിടെ ഈ അന്ധനായ മനുഷ്യൻ നമുക്കൊരു മാതൃകയാകണം. ഈ ജന്മനാ കുരുടനായിട്ട് കാഴ്ച പ്രാപിച്ച നമുക്കൊരു മാതൃകയാകണം. അതെ, അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും അവനു മുൻപേ യാചകനായി കണ്ടിട്ടുള്ളവരും ഇവനല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെയെന്ന് ചിലരും അല്ല അവനെ പോലുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. അവനോ ഞാൻ തന്നെയാണ്. അതെ, അപ്പോൾ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നീ എങ്ങനെയാ സൗഖ്യം പ്രാപിച്ചത്? അപ്പോൾ അവൻ അതിൻ്റെ വിവരം പറയുകയാണ്. സാധാരണ സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതല്ല സന്തോഷം. അവർക്ക് ചോദിക്കും, ഇവനാണോ? ചിലർ പറഞ്ഞു അവനാ, അല്ല അവനല്ല, വേറൊരാളാണ്. അല്ല മറ്റൊരു അല്ലല്ല, അവൻ തന്നെയാണ്. അവസാനം ഇവൻ തന്നെ പറയാണ്, ഇല്ല ഞാൻ അവൻ തന്നെയാണ്, ഞാനിവിടെ എന്നും ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവൻ തന്നെയാണ്, അയൽക്കാരെന്നും കാണുന്നവരാണ്, എന്നവന് വല്ലതും കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടെല്ലാം അസംഗീതമായിട്ട് പറയുകയാണ്, അതെ ഞാൻ തന്നെയാണ് ആ മനുഷ്യൻ. എങ്ങനെയാണ് നിനക്ക് സൗഖ്യം പ്രാപിച്ചത്? അവനവൻ്റെ സാക്ഷ്യം ആദ്യം അയൽക്കാരോടും ചുറ്റുപാടുകൊണ്ട് പറയുകയാണ്, യേശു എനിക്ക് സൗഖ്യം തന്നു. അതെ, മുൻപോട്ട് പോകുമ്പോൾ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിനെ അവൻ യേശു എന്നുള്ള പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിന്മേൽ പുരട്ടി ശീലോഹം കുളത്തിൽ ചെന്ന് കഴുകുക എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. സാക്ഷി കഴിഞ്ഞു. ഉടനെ അടുത്തതായിട്ട് സംഭവിക്കുന്നത് 13-ും 14-ും വാക്യങ്ങൾ കാണുവാൻ കഴിയും. അവര് ഫരീശന്മാരുടെ അടുക്കൽ ചെന്നു, വിവരം പറഞ്ഞു. അപ്പോൾ പരീശന്മാർ അവനെ വിളിച്ചു, കാരണം യേശുവിനെതിരായിട്ട് സഭ മുഴുവൻ നിൽക്കുകയാണ്. ഇങ്ങനെ സൗഖ്യം പ്രാപിച്ചതുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഇവരെ നേരെ പരീശന്മാരെ കണ്ട് സംസാരിച്ചു. അപ്പോൾ പരീശന്മാരുടെ അടുക്കലേക്ക് ഇവനെ കൊണ്ടുപോയി. അവിടെ അവൻ എന്താ സാക്ഷ്യം പറയുന്നത്? 15-ാം വാക്യത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാർ അവനോട് ചോദിച്ചു. അവൻ അവരോട് അവൻ എൻ്റെ കണ്ണുകളിന്മേൽ ചെളി പുരട്ടി ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് അവൻ സാക്ഷ്യം പറയുകയാണ്. ആദ്യമേ അയൽക്കാരോട് പറഞ്ഞു, രണ്ട് അവിടുത്തെ അതെ മതമേധാവികളായ പരീശന്മാരോട് പറയുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം 17-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണുകൾ തുറന്നതുകൊണ്ട് നീ അവനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു. 3-ാമത്തെ സാക്ഷ്യം
എനിക്ക് സൗഖ്യം തന്ന യേശുവാണ്. അവനൊരു പ്രവാചകരാകുന്നു, അവനെ തള്ളിപ്പറയുന്നില്ല. പരീശന്മാർ വീണ്ടും വീണ്ടും സമ്മർദ്ദം ചെലുത്തുകയാണ്. പരീശന്മാരുടെ സമ്മർദ്ദത്തിലും അവനവൻ്റെ സാക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവൻ്റെ അഭിപ്രായങ്ങൾ മാറ്റാൻ കഴിവില്ലാതെ വന്നപ്പോൾ പരീശന്മാർ അവൻ്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഇത് നിങ്ങളുടെ മകനാണോ? അതെ, നിങ്ങൾക്കിങ്ങനെ കുരുടനായ ഒരു മകനുണ്ടല്ലോ, അവൻ തന്നെയാണോ ഇത്? എങ്ങനെയാണ് അവന് സൗഖ്യം പ്രാപിച്ചത്? അപ്പോൾ നാം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. അവന്റെ മാതാപിതാക്കൾ ഉത്തരം പറഞ്ഞത്, ഇവൻ ഞങ്ങളുടെ മകനെന്നും, ഇവൻ ഞങ്ങളുടെ മകനാണ്, കുരുടനായി ജനിച്ചവനെന്നും, കുരുടനായിട്ട് ജനിച്ച ജന്മനാൽ ഇവൻ കുരുടനാണ് എന്നും ഞങ്ങൾ അറിയുന്നു എന്നാൽ ഇവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയുകയില്ല. ഇവന്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും, ഞങ്ങൾ അറിയുന്നില്ല. ഇവനോട് ചോദിക്കുവിൻ, ഇവന് പ്രായമുണ്ടല്ലോ, ഇവൻ തന്നെ പറയും. മാതാപിതാക്കന്മാർ പറഞ്ഞതിന് കാരണമുണ്ട്. യേശുവാണ് സൗഖ്യം കൊടുത്തതെന്ന് അവർ പറയുകയാണെങ്കിൽ അവരെയും പള്ളിക്ക് പുറത്താക്കും, യഹൂദ സഭയിൽ നിന്ന് അവർ പുറത്താക്കും, യഹൂദ സമൂഹത്തിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ടാണ് അവർ സത്യമായ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്കറിയാം യേശുവ സൗഖ്യമാക്കുന്നു, അത് മാത്രം പറഞ്ഞില്ല, അവൻ കുരുടനാണ്, ഞങ്ങളുടെ മകനാണ്. അതെ, അവന് എങ്ങനെയാ സൗഖ്യം കിട്ടുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുക. അവൻ പ്രായപൂർത്തിയായ മനുഷ്യനല്ലേ, അവനോട് തന്നെ ചോദിക്കുക. മാതാപിതാക്കന്മാർ വളരെ വിദഗ്ധമായിട്ട് യേശുവിൻ്റെ സാക്ഷികളാകുവാൻ തക്ക വണ്ണം കൂട്ടാക്കാതെ മാറി. സമ്മർദ്ദങ്ങളെ ഭയപ്പെട്ടു, ചുറ്റുപാടുകളെ ഭയപ്പെട്ടു, ഭവിഷ്യത്തുകളെ ഭയപ്പെട്ടു. ഇന്ന് അനേകർക്ക് കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ കഴിയാത്തത് അനുഭവങ്ങളില്ലാഞ്ഞിട്ടല്ല. അതെ, ആ അനുഭവങ്ങളെക്കുറിച്ച് ലോകത്തോട് പറയുമ്പോൾ ലോകത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളെ ഭയപ്പെട്ടിട്ടാണ്. ഈ പൊട്ടക്കെട്ടിൻ്റെ മാതാപിതാക്കന്മാരതിന് വലിയ ഉദാഹരണമാണ്. അവർക്കറിയാം യേശുവാണ് സൗഖ്യമാക്കിയത്, അവൻ മടങ്ങി വന്നു, അയൽക്കാരുടെ എല്ലാം യേശു സൗഖ്യമാക്കിയാരും പറഞ്ഞു. പക്ഷേ പരീശന്മാരുടെ മുൻപിൽ അവർക്ക് പറയുവാൻ ധൈര്യമില്ലായിരുന്നു. ഇത് അനേകരുടേതായ പ്രശ്നം ഇതാണ്. സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം, സഭകളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം, അതേ സ്നേഹിതരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം ഭയപ്പെട്ടുകൊണ്ട് അനേകർക്ക് യേശുവിൻ്റെ വിളിയെ കേൾക്കുവാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന അനേകായിരങ്ങളുടെ പ്രശ്നം അതാണ്. കർത്താവിന് വേണ്ടിയിട്ട് അതേ കർത്താവിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുവാൻ, കർത്താവിൻ്റെ സാക്ഷ്യമായി നിൽക്കുവാൻ അനേകർ കഴിയുന്നില്ല. അവരൊക്കെയും ആ പൊട്ടക്കെട്ടൻ്റെ മാതാപിതാക്കന്മാരുടെ ഗണത്തിൽപ്പെട്ടവനാണ്. പരീശന്മാർ നിർത്തിയില്ല, അവർ വീണ്ടും അവനെ വിളിച്ചു. 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ മനുഷ്യൻ പാപിയാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പാപിയാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു. ഇപ്പോൾ കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇതാണ് സാക്ഷ്യം. അതെ, നിങ്ങളൊരു ശുശ്രൂഷയെ കുറിച്ച് എന്തെല്ലാം അപവാദം പറഞ്ഞ് വരുത്തിയിരുന്നാലും, ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് അപവാദം പറഞ്ഞ് വരുത്തിയിരുന്നാലും, നിങ്ങളുടെ ഒരു അനുഭവത്തെ ഒരിക്കലും തുടച്ചു മാറ്റുവാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഒരുപാട് അപവാദങ്ങൾ പറയാം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറ്റാം, കുറ്റം പറയാൻ എല്ലാം കഴിയാം. പക്ഷേ കുരുടനായവൻ്റെ സാക്ഷ്യം എന്താണ്? നിങ്ങൾ എന്തെല്ലാം പറഞ്ഞിരുന്നാലും, ഞാൻ കുരുടനായിരുന്നു, യേശു എനിക്ക് കാഴ്ച തന്നു. എന്നിട്ട് അവൻ തുടരുകയാണ്. അവർ അവനോട് അവൻ നിനക്ക് എന്തു ചെയ്തു, നിന്റെ കണ്ണുകൾ എങ്ങനെ തുറന്നു, നിന്റെ കണ്ണുകൾ എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെ അവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾക്കുവാൻ ഇച്ഛിക്കുന്നതെന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. അത് ഞാൻ നിങ്ങളോട് ഇപ്പം പല പ്രാവശ്യം പറഞ്ഞു, ഇതിപ്പോൾ 4-ാമത്തെ പ്രാവശ്യമാണ്. എന്നിട്ട് വീണ്ടും 33-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങനെ അവൻ്റെ സാക്ഷ്യം ആവർത്തിച്ച് പറയുമ്പോൾ അവർ അവനെ പുറത്താക്കുകയാണ്. കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ ആ വലിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അവനെ പുറത്താക്കിയിരിക്കുന്നത്. യേശു ഇവൻ പരീശന്മാരോട് പറയുന്നത് കേട്ടിട്ടില്ല, അതെ ആരും വന്ന് യേശുവോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ കുരുടനെ പുറത്താക്കിയ കാര്യം കർത്താവ് കേട്ടു. എന്തിനു വേണ്ടി പുറത്താക്കി? തൻ്റെ സൗഖ്യത്തിൻ്റെ സാക്ഷിയായിട്ട് ആ ശബത്തിൽ നിന്ന്
അവനെ കുറിച്ച് അവനെ സംബോധിച്ചതിനെ കുറിച്ച് യേശു കേട്ടപ്പോൾ യേശു അവനെ കണ്ടെത്തുകയാണ്. അതാണ് നമ്മുടെ കുറിവാക്യം. യേശുവിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ, യേശുവിൻ്റെ വിളിയെ അനുസരിച്ചുകൊണ്ട് മുൻപോട്ടിറങ്ങുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം യേശു നമ്മുടെ ഓരോ ചലനവും അറിയുന്നു. കണ്ടുപൊട്ടനെ യേശുവിനെ അറിഞ്ഞുകൂടാ വന്ന് പരാതി പറയാൻ, ആരാ യേശു? പക്ഷേ ആ വലിയ തിരക്കുള്ള നഗരത്തിൽ യേശു അവനെ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്ക് ദൈവത്തിൻ്റെ ജനമേ, യേശുവിന് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ സാക്ഷികളായിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പലവിധ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ അവൻ സൃഷ്ടിക്കും, പക്ഷേ ഭയപ്പെടരുത്. എൻ്റെ ജീവിതത്തിലെ എളിയ അനുഭവത്തിൽ അതെ, അനേക പ്രാവശ്യം ഇതുപോലെയുള്ള കാറ്റും കൊടുങ്കാറ്റും തിരമാലകളൊക്കെ ആഞ്ഞടിച്ച സന്ദർഭങ്ങളുണ്ട്. അവിടെയൊന്നും അതെ ഞാൻ ഭയപ്പെട്ടില്ല. കാരണം എനിക്കെപ്പോഴും ഒരു വിശ്വാസമുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എന്നെ വഴി നടത്തും. അതെ, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കെട്ടിപ്പടുത്ത എൻ്റെ ശുശ്രൂഷയിൽ നിന്ന് ഞാൻ ഇല്ലാതിരുന്ന സമയത്ത് ഒരു കാരണവുമില്ലാതെ പുറത്താക്കി. കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, അവരുടെ തെറ്റായ പോക്കിനെ ഞാൻ ചോദ്യം ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ലോകമെമ്പാടും അനേകാര്യം പ്രവർത്തിക്കുന്ന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ഇല്ലാത്ത സമയം പുറത്താക്കി. മാത്രമല്ല, 10,000 ബൈബിളുകൾ സൂക്ഷിച്ചിരുന്ന അവിടുന്ന് ഒരു രാത്രി എന്നോട് പറഞ്ഞു, വിളിച്ച് പറഞ്ഞു ആ ബൈബിളെല്ലാം കൊണ്ടുപോകാനായിട്ട്. ഞാൻ എവിടെ കൊണ്ടുപോകും? അനേക വർഷങ്ങളായിട്ട് പടുത്തുയർത്തിയ കെട്ടിടത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. ഞാൻ തന്നെ തന്നെ വിദേശത്ത് പോയി ബന്ധപ്പെട്ട് പടുത്തുയർത്തിയ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന ബൈബിളാണ്. ഒരു രാത്രി എല്ലാവരും പറഞ്ഞ് ബൈബിൾ കൊണ്ടുപോകണം. എനിക്ക് 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ബൈബിളുകളെ കാട്ടി വിലയാണ് അത് തിരുവനന്തപുരത്തെ കൊണ്ടുവരണമെങ്കിൽ. കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം അത് സൂക്ഷിക്കുവാനുള്ള ഗോഡൗൺ ഉണ്ടാക്കണം, അതിന് വലിയ ചിലവാണ്. ഞാൻ വിചാരിച്ചു, ഞാൻ ദൈവത്തിൻ്റെ സന്നിധി ചോദിച്ചു, ഞാൻ എന്താ കർത്താവ് ചെയ്യേണ്ടത്? ഇത് കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ബൈബിളിൽ വെയിറ്റ് ഉള്ള കാര്യമാണ്. പറഞ്ഞു, അത് നിധിയാണ്, നീ അത് കൊണ്ടുപോകും, ഞാൻ നിനക്ക് തരുന്നതാണ്, നീ കൊണ്ടുപോരുക. അർദ്ധരാത്രിയിലാണ് ഓരോ ദിവസവും അവിടെ നിന്ന് ലോറികളിൽ ഈ ബൈബിൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. എൻ്റെ ഭവനത്തിലെ എല്ലാ മുറികളും ബൈബിളുകൾ നിറഞ്ഞിരിക്കുകയാണ്, മുഴുവൻ മുറികളും. എനിക്ക് തോന്നുന്നു ലോകത്തിൽ അങ്ങനെ ഒരു വീടുണ്ടാകുമെന്ന്. അതിൻ്റെ വലിയ ഭാഗ്യം ദൈവം തന്നു. എൻ്റെ വീടിൻ്റെ മുഴുവൻ മുറികളെയും ബൈബിളോട് നിറയ്ക്കുവാൻ തക്കൊണ്ട് ഒരു വലിയ അവസരം ദൈവം തന്നു. കാരണം ഗോഡൗൺ പണിയണമെങ്കിൽ ഉടനെ പണിയാൻ സാധ്യമല്ല, അവിടെ നിന്ന് ഉടനെ ഇറങ്ങാൻ പറഞ്ഞ് ഇറക്കി വിട്ടിരിക്കുകയാണ്. ലോറി കണക്കിന് ബൈബിളിൽ വന്ന് അർദ്ധരാത്രിയിൽ ആരംഭിച്ച് അവിടുന്ന് യാത്ര തിരിച്ച് ഇവിടെ വന്ന് രാത്രി 3 മണി 4 മണി ഞങ്ങൾ ചുമന്ന് 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 ഓരോ മുറിയിലും കൊണ്ട് അടുക്കടുക്കായിട്ട് നിറഞ്ഞു വെച്ചിരിക്കുകയാണ്. അന്ന് 4 ഗോത്രഭാഷകളിൽ മാത്രമേ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളൂ. ഗോഡൗൺ ഉണ്ടാക്കി 2,00,000 രൂപ നഷ്ടമായി എന്നും എനിക്കൊരു പരാതിയുമില്ല. കാരണം ദൈവം പറഞ്ഞു തന്നെ നിധിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച് എന്നെ ലജ്ജിപ്പിക്കുന്നതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നെ വിളിച്ച ദൈവം, എന്നെ വിളിച്ച ദൈവം, എന്നെ വിളിച്ച ദൈവം, എന്നെ വിളിച്ച ദൈവം, എന്നധിപതിയായി തൻ വഴികളിൽ അനുദിനം നടത്തിടുന്നു. എന്നധിപതിയായി തൻ വഴികളിൽ അനുദിനം നടത്തിടുന്നു. സ്തോത്രയാരത്തോടെ ഹല്ലേലൂയ പാടി ഓടിടുമേ ഞാനും കർത്താവിൻ സാക്ഷിയായി. സ്തോത്രയാരത്തോടെ ഹല്ലേലൂയ പാടി ഓടിടുമേ ഞാനും കർത്താവിൻ സാക്ഷിയായി. ബന്ധുമിത്രാദികളെ വരും കൈവിടും വേഗമെന്നാകിലും, ബന്ധുമിത്രാദികളെ വരും കൈവിടും വേഗമെന്നാകിലും, എന്നധിപതിയായി തൻ വഴികളിൽ എന്നെ അനുദിനം നടത്തിടുന്നു. എന്നധിപതിയായി തൻ വഴികളിൽ അതിൻ്റെ എന്ത് സാക്ഷ്യമാണ്? എന്നെ വിളിച്ചിറക്കിയ ദൈവം ഒരിക്കലും വഴിവിട്ടിട്ട് പോവുകയില്ല. കഷ്ടമായി നഷ്ടമായി 1,000 ബൈബിളുകൾ അർദ്ധരാത്രിയിൽ ചുമന്നുകൊണ്ട് വരാൻ
അതെ, ഞാനിത് വരെ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ കാറ്റിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും നടുവിൽ നടന്നു വരുന്ന കർത്താവിൻ്റെ കൂട്ടാരൻ. ഒരുപക്ഷെ നിങ്ങളിത് കേട്ടിറങ്ങിത്തിരിക്കുമ്പോൾ പലവിധ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ സാക്ഷ്യങ്ങൾ പറഞ്ഞത്, ആരെയും മോശക്കാരാക്കുവാനല്ല. ഇതിൽ പറയും എന്താ ഒരു വ്യക്തിക്ക് സംഭവിക്കേണ്ടത്. എൻ്റെ സുഹൃത്തുക്കൾപ്പെട്ടവരും ഇന്നു വരെ അറിഞ്ഞിട്ടില്ല, അവരോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. ചുമന്നുകൊണ്ട് ഒരു ലോറിയോ രണ്ട് ലോറിയോ അല്ല, ടിപ്പർ കണക്കിന് അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ഭയാനകമായ അന്തരീക്ഷം നിങ്ങൾക്കറിയാം. ഒരു ബൈബിളിൻ്റെ വെയിറ്റ് ഒരു കാറ്റെടുത്താൽ 30 കിലോ 40 കിലോ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ നടുവിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഭയപ്പെടുവാനൊന്നുമില്ല. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നാം പകച്ചു പോകും, നാം പകച്ചു പോകും, ആരുമില്ല എന്നൊരു തോന്നലുണ്ടാകും. ഇപ്പോൾ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വിളി കേട്ട് കർത്താവിന് പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രയാസങ്ങളെയും ബന്ധപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും നേരിടേണ്ടി വരുമ്പോൾ ആരുമില്ലെന്നൊരിക്കലും തോന്നരുത്. കർത്താവ് കൂട്ടായിട്ടുണ്ട്. എൻ്റെ അനേകമായ സന്ദർഭങ്ങളിൽ ഇത് ബൈബിളെടുത്ത് കഴിഞ്ഞ ശേഷം എന്നെ ശുശ്രൂഷയിൽ നിന്ന് പുറത്താക്കി എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. പക്ഷേ അവിടെയൊക്കെയും കർത്താവിനെ കൂട്ടായിരുന്ന് കരം പിടിച്ചു നടത്തി. ആരുമില്ല, ആരുമില്ല, ആരുമില്ലാതെ ഞാൻ തകർന്ന പോൾ ആകരിയിലേശു ആരുമില്ല തന്നെ മാറോടനച്ചു ഈ മകൾ സ്നേഹം മകൾ സ്നേഹം വർണ്ണിപ്പാനാവതല്ലി സാധുവിന ഈ മകൾ സ്നേഹം ഈ മകൾ സ്നേഹം വർണ്ണിപ്പാനാവതല്ലി സാധുവിന പാപിയാമെന്നെ വീണ്ടെടുപ്പാനായി സ്വജീവൻ നൽകിയ മകൾ സ്നേഹം പാപിയാമെന്നെ വീണ്ടെടുപ്പാനായി സ്വജീവൻ നൽകിയ മകൾ സ്നേഹം ആരുമില്ല ആരുമില്ല ആരുമില്ലാതെ ഞാൻ തകർന്നപ്പോൾ ആകതനായമെന്നറിയിലേശു ആരുമില്ലാതെന്നെ മാറോടണച്ചു ആകതനായമെന്നറിയിലേശു ആരുമില്ലാതെന്നെ മാറോ. അതുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഈ സാക്ഷ്യം ഞാൻ പറയട്ടെ, അവൻ നമ്മെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ആരുമില്ലെന്നുള്ളൊരു തോന്നൽ വരേണ്ട കാര്യമില്ല. അവൻ നമ്മുടെ അടുത്ത് വന്ന് അതേ നമ്മളെ കരം പിടിച്ച് നടത്തും. ഏത് പ്രതിസന്ധിയിലും കോരിയെടുത്ത് ആര് മാറിപ്പോയെന്ന് പറഞ്ഞാലും ആര് പേടിപ്പിക്കാനൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നിൻ്റെ കൂടെ ആരുണ്ട്? യേശുണ്ട്. എൻ്റെ വാക്ക് ചുരുക്കിയാണ്, സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവിൻ്റേതായിട്ടുള്ള വിളി കേട്ടുകൊണ്ട് അവൻ്റെ സാക്ഷികളായിട്ട് എഴുന്നേൽക്കുവാൻ തീരുമാനിക്കുക. ഓർത്തുകൊള്ളുക, യേശു നമ്മളെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, യേശു നമ്മളെ കാണുന്നുണ്ട്. ആ കുരുടനെ കണ്ടെത്തുവാൻ പുറപ്പെട്ട കർത്താവ്, ഞാനും നിങ്ങളും ഏത് സാഹചര്യത്തിലായിരുന്നാലും ഏത് പ്രയാസത്തിലായിരുന്നാലും ഏത് ബുദ്ധിമുട്ടിലായിരുന്നാലും നമ്മെ കണ്ടെത്തുവാൻ നമ്മോട് ചാരത്തുണ്ട് എന്നുള്ളത് വലിയ തെളിവാണ്. അതെ, ആ പൊട്ടക്കണ്ണനെ കണ്ടെത്തിയത്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നീ ദൈവപുത്രൻ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ അവനെ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ജീവൻ നൽകുവാൻ തക്കോണം അവന് ഇടയായി. ആ കർത്താവ് ഈ രാത്രിയിൽ എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ സന്നിധിക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് അതേ ഒരു പുതിയ പാന്ധാവിലേക്ക് നടന്നു നീങ്ങാം. കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഏത് മഹാമാരി വന്നുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ നമ്മുടെ പ്രതിരോധമാണ്, നമ്മുടെ പ്രതിവിധിയാണ്. കഷ്ടങ്ങൾ വന്നുകൊള്ളട്ടെ, ജോലി നഷ്ടപ്പെടട്ടെ, അല്ല എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും ഒരു ദൈവത്തിൻ്റെ ബലത്തിന് ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ അത്ഭുതകരമായി നടത്തുന്ന ദൈവമാണ്, ഒരു സംശയമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗ സംവിധാനം ദൈവമേ, ഈ രാത്രിക്കായിട്ട് അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വിളി കേട്ടുകൊണ്ട് ഇപ്പോൾ കർത്താവ് അങ്ങയുടെ സ്ഥലം സമർപ്പിക്കുന്ന എല്ലാ സഹോദരങ്ങളും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്.
ഞങ്ങളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല കർത്താവേ ആ ജന്മനാ കുരനെ യഹൂദാ സഭയിൽ നിന്ന് പുറത്താക്കിയെന്ന് കേട്ടപ്പോൾ നീ അവനെ കണ്ടെത്തുവാൻ തക്കോണം തിരഞ്ഞ് അവനെ കണ്ടെത്തി അവനെ യഥാസ്ഥാനപ്പെടുത്തിയ കർത്താവാണ് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പലപ്പോഴും കർത്താവ് ഞങ്ങളുടെ ആത്മീയ സഹോദരങ്ങൾ തന്നെ ഞങ്ങൾക്കെതിരായിട്ട് തിരിഞ്ഞ് ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കും കർത്താവ് ലോകം ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കും അവിടെയൊക്കെയും വാക്കുമാറാത്ത കർത്താവ് ഞങ്ങളെ കോരിയെടുത്ത് നടന്നത് കൃപകൾക്കായിട്ട് സ്തോത്രം ആ കർത്താവിനെ കണ്ടെത്തുവാൻ തക്കതിനുണ്ണം കർത്താവെ കാറ്റിൻ്റെ നടുവിലും കൊടുങ്കാറ്റിൻ്റെ നടുവിലും തിരമാലകളുടെ മീതെ നടന്നു വരുന്ന എൻ്റെ യേശുവിനെ കർത്താവെ അനുഭവിച്ചറിയുവാൻ തക്കതിനുണ്ണം ഈ വാക്കുകൾ കേട്ട ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാഥത്തിൽ അപേക്ഷിക്കുന്നു കൃപയുടെ കേൾക്കുമാറാണമേ ആം പിതാവ് ദൈവത്തിൻ്റെ സ്വയം പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധം സ്വാസം നമ്മോർത്ത് പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഇപ്പോഴെപ്പോഴും കൊണ്ടായിരിക്കുമാറാട്ടെ ആം ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് ജീവമണി ആൻഡ് ഫാമിലി ദുബായ്.